പിന്നോക്കമായിരുന്നെങ്കിലും ദൈവമാതാവിന്റെ സഹായത്തോടെ പഠനത്തിൽ ഉന്നത വിജയം കൈവരിച്ചു. സാർവത്രിക വിജ്ഞാനി ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം അധ്യാപനത്തിലും പ്രകൃതി ശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലുമെല്ലാം തന്റെ മികവ് തെളിയിച്ചു. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ യുക്തി എങ്ങനെ പ്രയോഗിക്കാമെന്ന് അദ്ദേഹം വിശദമാക്കി. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും അഗാധമായ സ്നേഹവും ഭക്തിയും പുലർത്തിയിരുന്ന ആൽബർട്ട് ഡൊമിനിക്കൻ സഭയുടെ പ്രൊവിൻഷ്യലും 1260 റാറ്റിസുബണിലെ മെത്രാനായും ഉയർത്തപ്പെട്ടു. വിനീത ജീവിതം നയിച്ച ആൽബർട്ട് മെത്രാൻ 1280 തന്റെ 74 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രസിദ്ധനായ വിശുദ്ധ തോമസ് അക്വിനിസിന്റെ ഗുരുവായ വിശുദ്ധ ആൽബർട്ട് സഫയിൽ വേദപാരംഗിതരുടെ ഗണത്തിൽപ്പെടുന്നു.